ഫ്രൂട്ട്സ് അനുവദിച്ചു നിഴമ സഹൂറുൽ മുമിൻ അത്തമുർ എന്നാണ് അതിന്റെ അറബി പ്രയോഗം പ്രവാചക വചനങ്ങൾ വിശ്വാസിയുടെ ശ്രേഷ്ഠമായ അത്താഴം ഈത്തപ്പഴമാകുന്നു അത് ഞാൻ ഒരുത്തനോട് പറഞ്ഞു അല്ലടാ നീ ഈ രോഗം മാറാൻ ഇങ്ങനെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ അതായിക്കോട്ടെ അത്താഴത്തിന് ഈത്തപ്പഴം കഴിച്ചെന്ന് നോമ്പെടുത്തു നോക്ക് ഞങ്ങളൊക്കെ കൊല്ലങ്ങളായിട്ട് അങ്ങനെയാണ് ഒരാഴ്ച കഴിഞ്ഞ അയാളെ കണ്ടു ഈ റമളാൻ മാസത്തിലാണ് അയാൾ പറഞ്ഞു ഞാനത് നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴെങ്ങനെയുണ്ട് ഇപ്പോഴും രാത്രി മറ്റേ ഭക്ഷണമൊക്കെ ഒഴിവാക്കി ഈത്തപ്പഴം കൊണ്ട് നോമ്പെടുത്തിട്ട് നല്ല ഉന്മേഷത്തില്ലേ എന്നാ എൻ്റെ ചോദ്യം അയാൾ പറഞ്ഞു അത് പറയാൻ കഴിയില്ല അതെന്തുകൊണ്ട് കഴിയില്ല പണ്ടത്തെ തീറ്റിയൊന്നും ഒഴിവാക്കിയില്ല അതിൻ്റെ മേലെ അരക്കിലോ കാരക്കിയും കൂടി തിന്നാൻ തുടങ്ങി നമുക്ക് അതെന്താ നെവിക്കിഞ്ഞൊരു പണക്കണ്ടാവണ്ട അവിടെ എവിടെ ചെന്ന് കാണുകയാണെങ്കിൽ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ് നോമ്പ് തുറക്കാൻ എന്താ പറഞ്ഞത് നോമ്പ് തുറക്കാൻ എന്താ പറഞ്ഞത് ഈത്തപ്പഴവും പച്ചവെള്ളവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഴയിക്കോട്ടെ എന്നിട്ട് ഇവിടുത്തെ കഥ എന്താ ഈത്തപ്പഴം ഒന്ന് എടുത്തിട്ട് ബ്ലേഡ് വെച്ച് ചിന്തുക അത് മൂപ്പരടുത്ത് നിന്നു അതെന്തിനാ തീറ്റയുടെ വാതിൽ തുറക്കാനുള്ള തീറ്റയാണ് പിന്നെ എന്തൊക്കെയാ കേറുന്നത് സമൂസ ഉന്നക്കായ പഴംപൊരി അങ്ങാടി നീ വൃത്തികെട്ട കൊളസ്ട്രോൾ ഉണ്ടാകുന്ന എണ്ണയിൽ ഉണ്ടാക്കിയത് മുഴുവൻ വീട്ടിലെത്തുക ഞാൻ എത്രയോ കിതാബ് എടുത്ത് നോക്കി അത്യാവശ്യം അറബി വായിച്ച തിരി അർത്ഥം ഒരു കിതാബിൽ സമൂസ തിന്നണമെന്നോ നോമ്പ് വെക്കുമ്പോൾ പഴംപൊരി വേണമെന്ന് വെട്ടി കാണുന്നില്ല തൈക്കഞ്ഞി കുടിക്കണമെന്നില്ല ഒത്തിരി ഉരുട്ടി പരത്തണമെന്നില്ല ഇറച്ചി തിന്നണമെന്നുമില്ല എവിടുന്ന് വന്നു ഇത് പ്രവാചകനും സംഘവും പറഞ്ഞതും നടപ്പാക്കിയതും രാത്രി ഫ്രൂട്ട്സാണ് തുറക്കാൻ തുടങ്ങാനും അവസാനിപ്പിക്കാനും ഈത്തപ്പഴമാണ് അന്ന് കിട്ടുന്നത് ഇന്നും കിട്ടുമെങ്കിൽ അത് തന്നെ നല്ലത് അതിന് വേറെ കാരണങ്ങളൊക്കെ ഉണ്ട് മറ്റെന്തെങ്കിലും ഫ്രൂട്ടാക്കാം പിന്നെ വേണം എന്നുള്ളവനെ അല്പം കഞ്ഞി കുടിച്ചാൽ പോരെ അല്ലേ രണ്ട് ചപ്പാത്തി എന്നാൽ പോരെ ഇത് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന രീതിയിലല്ലേ തീറ്റി തിന്നിട്ട് പിന്നെ അവനെ പള്ളിയിൽ നിസ്കരിക്കാനൊന്നും വയ്യ കാലൊക്കെ തളർന്നു വീഴുക അപ്പോൾ പള്ളിയിൽ ഇതിന് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളും ദീർഘിച്ച് ഓതാൻ പാടില്ല ഖുർആൻ പാരായണം പാടില്ല എന്ന് പള്ളി കമ്മിറ്റിക്കാരൻ പറഞ്ഞിട്ടുണ്ടോ ഇയാളുടെ കാലി കഴിഞ്ഞാണ് ഇയാൾ പലതും തിന്നു വന്നിട്ട് അങ്ങനെയാണ് ചെറിയ ചെറിയ വചനങ്ങൾ ഓത്തു തുടങ്ങിയത് പണ്ട് മുതൽക്കെ പള്ളിയിൽ ഇപ്പോൾ ബുദ്ധിമുട്ടില്ല ഇപ്പോൾ പള്ളിയിലൊക്കെ സ്റ്റൂൾ ഇറങ്ങിയത് കൊണ്ട് അതിൽ കാരണവർക്ക് വന്നിരുന്നിട്ട് അങ്ങനെ ഉറക്കി നോക്കി വിടാതെ അങ്ങനെ ഒരു സംഗതി ഇല്ല അടുക്കള ലോക്ക് ചെയ്ത് ഉപവാസം എടുക്കാൻ പറഞ്ഞ ഒരു മാസം അല്ല ദിവസങ്ങൾ അന്ന് ഭക്ഷ്യമേളകൾ സംഘടിപ്പിക്കുകയാണ് മുസ്ലിങ്ങൾ ജെന്നിങ്സ് പറഞ്ഞല്ലോ മാസത്തിൽ മൂന്ന് ദിവസം ചന്ദ്രമാസം 14, 15, 16 ഹിന്ദുക്കൾക്ക് പൗർണമി നാളുകളിൽ ഉപവാസവുമുണ്ട് പ്രത്യേക പൂജകളുമുണ്ട് പൗർണമിയിൽ മുസ്ലിങ്ങളോട് പ്രവാചകൻ മരിച്ചു പോകുമ്പോൾ പറഞ്ഞ മൂന്ന് വസീയത്ത് മൂന്ന് വസീയത്തിൽ ഒന്ന് മാസത്തിലെ മൂന്ന് നോമ്പ് നിങ്ങൾ ഒഴിവാക്കരുത് എന്നാണ് അത് കേട്ടിട്ടില്ലല്ലേ കേട്ട അന്നും കൂടെ അർച്ചുമ്പോ തിരുത്തുന്നു ആ മൂന്ന് നോമ്പ് എന്ന് പറഞ്ഞത് ചന്ദ്രമാസം 14, 15, 16 അന്നാണ് ചന്ദ്രൻ പൂർണ്ണതയിൽ എത്തുന്നത് ഇത് ക്രിസ്ത്യാനികൾക്കുണ്ട് ക്രിസ്ത്യൻസ് ഉണ്ടെങ്കിൽ അവരും വേദപുസ്തകം ബൈബിൾ എടുത്തോളും ഞാൻ അതൊക്കെ കണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ അവരുടെ വ്യാഴം തിങ്കൾ വ്യാഴം വന്നത് അവർക്ക് എഴുതിയത് ചൊവ്വ വെള്ളി എന്നാണ് അത്ര വ്യത്യാസമുണ്ട് പിന്നീട് കൊല്ലത്തിൽ 30 അല്ല 36 മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ ശേഷം ഉണ്ട് 6 അത് പെരുന്നാളിന് കുറച്ചധികം തിന്ന് പോകുന്നുള്ളത് കൊണ്ട് അതിനുള്ള പരിഹാരമാണ് 6 ദിവസത്തെ നോമ്പ് ഈ 30 തുടർച്ചയുള്ള നോമ്പ് മറ്റ് മതത്തിന് അങ്ങനെ കാണുന്നില്ല വേറെ പല രീതിയിലുമാണ് മറ്റു മതങ്ങളിലും അപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് തന്നെ മതവേദഗ്രന്ഥങ്ങളിൽ ഇരിക്കുന്നു അതിനു പുറമെ ജെന്നിങ്സ് പറഞ്ഞല്ലോ ദിവസത്തിൽ ഒരു നേരം ആഹാരമെന്ന് അത് വേദപുസ്തകത്തിലുണ്ട് ഭഗവത്ഗീതയിൽ അത് പറയുന്നത് ഒരു നേരം കഴിക്കുന്നവൻ യോഗി യോഗി എന്ന് പറഞ്ഞാൽ യോഗ്യൻ എന്തിനും കൊള്ളും അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യ ആയിഷയോട് ഒരിക്കൽ ചോദിച്ചു
അവർ രണ്ടാമതും ഒരു പത്തിരി കഷ്ണം തിന്നുന്നത് കണ്ടപ്പോൾ ഒരു ദിവസം രണ്ടാം തവണ ഒരു പത്തിരി കഷ്ണം തിന്നുന്നത് ഒരു ബ്രെഡ് ഹുബ്സ് എന്ന് പറയാറുണ്ട് കണ്ടപ്പോൾ ചോദിച്ചു അല്ല ആയിഷ ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണമോ ആണുങ്ങളൊന്നും പോയി ചോദിച്ചു കൊടുക്കണ്ട പെണ്ണ് ഇങ്ങോട്ട് വരാത്തില്ലല്ലോ ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണമോ ഒരു ദിവസം അപ്പം ആയിഷ ഇതെന്ത് കഥ നേരത്തെ തന്നെ തിന്നാൻ കിട്ടുന്നില്ല അതിൻ്റെ അടുത്ത് രണ്ട് ഒരു കഷ്ണം പത്തിരി തിന്നെങ്കിൽ ഒരു നേരം ഒരു ദിവസം രണ്ടു നേരം ഭക്ഷണം കഴിക്കൽ ധൂർത്തന്മാരുടെ സ്വഭാവമാണ് എന്നിട്ടൊരു ദൈവ വചനവും ഉദ്ധരിച്ചു ദൈവം ധൂർത്തന്മാരെ ഇഷ്ടപ്പെടുകയില്ല കേട്ടോ അപ്പോൾ ഒന്നിലധികം നേരം ആഹാരം കഴിക്കുമ്പോൾ വെവിച്ച ആഹാരം എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ ഇഷ്ടപ്പെടില്ല അപ്പൊ എങ്ങനെ ഇഷ്ടപ്പെടാതെ അത് മനസ്സിലായോ ഉയരവേദന പ്രഷർ ഷുഗർ കിട്ടുമാറാത്ത തലവേദന ക്യാൻസർ വരെ എത്തിയല്ലോ ദൈവത്തിന്റെ അനിഷ്ടമാണ് കാണുന്നത് അതിലൂടെയും ശുദ്ധീകരണം നടക്കുകയാണ് അത് മറ്റൊരു കഥ ബൈബിളിൽ അത് പറയുന്നത് നോട്ട് ബൈ ബ്രെഡ് അലോൺ ഇസ്രായേലികളോട് ഭയങ്കര തീറ്റിക്കാരായിരുന്നു യേശു വന്നപ്പോൾ എഴുസാനബി വന്നപ്പോൾ ഇവരെ തീറ്റിയുടെ കാര്യത്തിൽ നിയന്ത്രിക്കാൻ കഴിയാതായിപ്പോയി മൂസാനബി പോലും കുടുങ്ങിയിട്ടില്ല ഇവരെയായിട്ട് അപ്പോൾ ജീസസ് പറഞ്ഞു ഈസാ അലൈഹി സ്സലാം പറഞ്ഞു നോട്ട് ബൈ ബ്രെഡ് അലോൺ തിന്നാൻ വേണ്ടി മാത്രമല്ല കൂട്ടരെ നിങ്ങളെ ശ്രദ്ധിച്ചത് ബൈബിളിൽ നിന്ന് അത് വായി മായിച്ച് കളയൊന്നും വേണ്ട നമ്മളോടും കൂടെയാണ് നമ്മൾ അവിടുന്ന് കടന്നു വിട്ടുപോയി വിട്ടുപോയല്ലോ ഒരു പ്രവാചകൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ആർക്കും പേടിയുണ്ടാവില്ല അപ്പോൾ മതങ്ങളെല്ലാം വന്നതിൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ മറന്നുപോയ ഒരു ലക്ഷ്യമുണ്ട് വിശ്വാസികളെ ആരോഗ്യവാന്മാരായി നടത്തുവാനാണ് നിങ്ങൾ വിശ്വാസിയായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു ആ പ്രഭാഷണം കേൾക്കാറില്ല നിങ്ങൾ യേശുവിലായാൽ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ ഹിന്ദു ആയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു അങ്ങനത്തെ മൂന്ന് പ്രസംഗം നടത്തുന്നവരുടെ അടുത്ത് കയറിയിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് ചോദിക്കാം ഞാൻ ക്രിസ്ത്യാനി ആയിക്കോളാം അല്ലെ ഹിന്ദു ആയിക്കോളാം അല്ലെ മുസ്ലിം ആയിക്കോളാം എൻ്റെ നടുവേദന മാറും രക്ഷപ്പെടുന്നല്ലേ പ്രസംഗം ചെയ്യൽ എൻ്റെ ഷുഗർ മാറുന്നു എൻ്റെ പ്രഷറിന് മാറ്റം ഉണ്ടാവും ആ അതില്ല ഞാനും ഗുളിക കഴിക്കുന്നുണ്ടെന്ന് പറയും ഈ പ്രസംഗിച്ചവൻ എന്നാൽ മനസ്സിലാക്കണം ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ ഒരിക്കലും ഒരു രോഗത്തിന് അടിമയായിട്ടില്ല ശ്രീരാമൻ അങ്ങനെ ഒരു മരുന്നും കഴിച്ചിട്ടില്ല ആയുർവേദം ഹിന്ദുക്കളുടെ ചികിത്സാ വേദമാണത് ആയുസ്സിനെ സംബന്ധിച്ച് ആ വേദം അന്ന് ഉണ്ടായിരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുമ്പോഴും ഹിന്ദുക്കളുടെ മഹർഷിമാരും പുണ്യപുരുഷന്മാരും ഒരാളും രോഗിയായതിൻ്റെ കഥയില്ല ഈസാ അലൈഹി സ്സലാം യേശു ക്രിസ്തു രോഗിയാകുകയല്ല ചെയ്തത് അയാൾ ചികിത്സ 36 വയസ്സിനുള്ളിൽ അയാൾ വലിയ മാരക രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന ഡോക്ടറായിരുന്നു വെള്ളപ്പാണ്ട് ഞാൻ സുഖപ്പെടുത്തും അന്ധന്മാർക്ക് ഞാൻ കാഴ്ച തിരിച്ചു കൊടുക്കും എങ്ങനെ ചികിത്സിച്ചു എന്നെല്ലാം ബൈബിളിലുണ്ട് മറ്റില്ലേ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 കൊല്ലക്കാലം ഭൂമിയിൽ ജീവിച്ചു ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല മരിക്കാൻ നേരം ഒരു പനി വന്നിട്ടുണ്ട് അത് പിന്നെ ഇല്ലാതെക്കാൻ കഴിയില്ല അന്ന് ഇനി പെനഡോൾ കൊടുത്താലോ എന്ന് വരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല രോഗം വന്നിട്ടില്ല കാരണം ഈ പ്രവാചകന്മാരെല്ലാം വളരെ കുറച്ച് ഭക്ഷണം കഴിക്കും ഈ പറഞ്ഞ തത്വപ്രകാരമേ ജീവിച്ചു പോകും ഉപവാസങ്ങൾ അവർ നിർബന്ധമായി വാശി പിടിച്ചെടുത്തിരുന്നു അതുകൊണ്ട് അവർക്ക് രോഗമുണ്ടായില്ല ആ സന്ദേശമാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും നൽകുന്നത് അതേ സന്ദേശമാണ് ജീസസും മോസസും നൽകുന്നത് അബ്രഹാം നൽകുന്നത് അതേ സന്ദേശമാണ് അവസാന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതോ ഒന്നിനനുസരിച്ചൂടെ ഇനി ഇവരിൽ ഒന്നും വിശ്വസിക്കാത്ത ആരോ സദസ്യരുണ്ടെങ്കിൽ ഈ ഐസക് ജെന്നിങ്സിൽ വിശ്വസിച്ചൂടെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന് എന്തിനാണ് ആത്മഹത്യക്ക് പോകുന്നത് സ്വയം രോഗം വാരിക്കൂട്ടുന്നതിൻ്റെ ആവശ്യകത എന്ത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് അപ്പോൾ തീറ്റിയുടെ അവസ്ഥയാണ് ഇനി എന്ത് തിന്നണം അത് കുറച്ച് എന്ത് തിന്നണം എന്ന് നമുക്ക് അറിഞ്ഞൂടാ വെള്ളിയാഴ്ചയാണല്ലോ മാപ്പിളമാർക്ക് ഇറച്ചി തിന്നില്ലെങ്കിൽ മാപ്പിള ആവില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടല്ലോ
രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ഭക്ഷണം ടൂത്ത്പേസ്റ്റാണ്. ഒരു ചിന്തയുമില്ല, ആരുണ്ടാക്കി, എവിടെ നിന്ന് വന്നു, എന്താണ് ഇതിനകത്തുള്ളത്, ഒന്നുമില്ല. എൽ കെ ജിയിലെ കുട്ടി കോൾഗേറ്റുമായിട്ട് വരികയാണല്ലോ ചെറിയൊരു ട്യൂബ്. അമ്മച്ചി ഇത് തന്നെ വാങ്ങിത്തരണം, അത് അവിടെ വെറുതെ കൊടുത്തടാ, ഫ്രീ ആണ്. നമ്മൾ ഈ മീനിനൊക്കെ ചൂണ്ടയിടുമ്പോൾ ഫ്രീ ആയിട്ടാണല്ലോ തീറ്റി കൊടുക്കൽ. ഫ്രീ ആയിട്ട് നടത്തുന്നതിൽ ഒക്കെ ഒരു തട്ടിപ്പുണ്ടാവും. സൗജന്യ ഹൃദ്രോഗ നിർണയ ക്യാമ്പ്, സൗജന്യ, എന്നാലവനെ കൂടി കിട്ടണ്ടേ. ടൂത്ത്പേസ്റ്റിൽ അലൂമിനിയം ഓക്സൈഡ് ആണ്, അത് മാരക വിഷമാണ്, പ്രീ ഡൈജസ്റ്റഡ് ആണ്. വായിൽ വെച്ചാൽ അകത്ത് കയറും, അതകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ സന്ധിവേദനകൾ. കുട്ടികൾ ഇത് തിന്നാറാണ് പതിവ്. മധുരമുണ്ട്, പോരാത്തതിന് അമ്മച്ചി വിട്ടിപ്പെട്ടി വീട്ടിലുള്ളത് കൊണ്ട് അതിൽ കാണിച്ച് അതേ അളവിൽ തന്നെ വെച്ചു കൊടുത്ത് പ്രശ്നം തന്നെയല്ലേ. അരമണിക്കൂർ തേക്കണം, അപ്പോഴേക്ക് അകത്തേക്ക് കയറിക്കോളും. അങ്ങനെ സന്ധിവേദനകളും മുടികൊഴിച്ചിലും ചർമ്മരോഗങ്ങളും ഉണ്ടാക്കുന്നത് ടൂത്ത്പേസ്റ്റുകളാണ്. അലൂമിനിയം ഓക്സൈഡുകൾ അതിലുള്ളത് കൊണ്ട് അലൂമിനിയം ഹിൻഡാനിയും പാത്രങ്ങളിൽ പാകം ചെയ്ത് കഴിച്ചാലും ഇതേ രോഗങ്ങൾ ഉണ്ടാകും. അടുത്തത് ചായയാണ്. ഈ പല്ലുതേപ്പ് കഴിഞ്ഞാൽ, അടുത്ത് തീറ്റി കഴിഞ്ഞാൽ അടുത്തത് കുടിയാണ്. ആദ്യം ടൂത്ത്പേസ്റ്റ് തിന്നും, രണ്ടാമത് ചായ കുടിയും. ചായ കാപ്പിയാണ്, ചായ ലഹരിയാണ്. ഉറക്കം തൂങ്ങുന്നവന് ഉറക്കം നഷ്ടപ്പെടും, തലയുടെ ഭാഗത്ത് പ്രവർത്തിക്കും. സ്ഥിരം കുടിയന്മാർക്ക് കിട്ടാതിരുന്നാൽ തലവേദന, ഇന്ന് വരെ കുടിക്കാത്തവന് കുടിച്ചാൽ തലവേദന. അതിന് തീനെന്നും ടാനിനെന്നും പറയുന്ന പോയിസൺ, അതിൻ്റെ വിശദീകരിക്കുന്ന പുസ്തകം വേണ്ടവർക്ക് വാങ്ങാം. തീനെന്നും ടാനിനെന്നും, അതിലടിക്കുന്ന മാരക വിഷം എൻഡോസൾഫാൻ. ഗർഭിണി ഇത് കുടിച്ചാൽ അംഗവൈകല്യമുള്ള കുട്ടികൾ പറക്കും. നിറത്തിന്, മണത്തിന്, രുചിക്ക്, കടുപ്പത്തിന് നാല് കെമിക്കൽസ് വേറെ. ഏഴ് വിഷം രാവിലെ കാലിവയറ്റിലേക്ക് ചെല്ലുകയാണ്. കുടിച്ച് ശീലിച്ചവന് അത് കുടിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആ പ്രശ്നം. കള്ളുകുടിയന്മാർ രാത്രി അര ഗ്ലാസ് കൊണ്ടുവെക്കുമല്ലോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് വായിലേക്ക് ഒഴിച്ചാലും എൻ്റെ വിറയിൽ നിൽക്കുള്ളൂ. അതിനെയാണ് ലഹരിയാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. ലഹരി പദാർത്ഥങ്ങൾ നിരോധിതങ്ങളാണ്. കഞ്ചാവ് പോലെ, പുകയില പോലെ, മദ്യം നിരോധിച്ച എല്ലാ മതങ്ങളും ഇതും നിരോധിക്കും. ലഹരിയുള്ളതൊന്നും പാടില്ല എന്നാണ് സർവ്വമതങ്ങളും പറയുന്നത്. ഇസ്ലാമിലത് കൃത്യമായി പറയുന്നുണ്ട്, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം ഹറാമാണ്. ഇന്ന് വരെ കുടിച്ചതിന് പേടിക്കണ്ട, അറിവില്ലായ്മ കൊണ്ട് കുടിച്ചു പോയതാണ്, ഇനി വേണ്ട. ചായപ്പൊടി നന്നായി സ്ട്രോങ്ങിൽ തിളപ്പിച്ച് തണുത്ത ശേഷം തലയിൽ തേച്ചാൽ പേനുകളെല്ലാം ചത്തുപോകും. കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം, അതിനൊക്കെ പറ്റും. കാപ്പിയുടെ കഥയും ഇതാണ്. പഞ്ചസാര, അതിനെ സ്വീറ്റ് പോയ്സൺ എന്നാ പറയുന്നത്, ആ മധുരമുള്ള വിഷം. എല്ലിൻ്റെ ബലം കുറയും, പല്ലിൻ്റെ സർവ്വരോഗങ്ങളും അതുകൊണ്ടുണ്ടാകുന്നു. കിഡ്നിയിൽ കല്ലുണ്ടാകുന്നു, പ്രമേഹമുണ്ടാകുന്നു, ലിവർ സിറോസിസ് വരുന്നു. പഞ്ചസാര, ഐസ്ക്രീം, സ്വീറ്റ്സ്, ചോക്ലേറ്റ്, ബേക്കറി സാധനങ്ങൾ, ലഡു, ജിലേബി, എല്ലാ മധുര വസ്തുക്കൾ. മധുരത്തിന് നമുക്ക് ശർക്കരയാവാം, ചക്കരയാവാം, കരിപ്പെട്ടിയാകാം, തേനാകാം, അല്ലാത്തതൊന്നും സമ്മതിക്കില്ല. കരിമ്പ് നീര് എത്ര വേണമെങ്കിലും കുടിക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡും ഫോസ്ഫറസും അമോണിയയും പലതും ചേർത്തതിന് ശേഷമാണ് പഞ്ചസാര രൂപം കൊള്ളുന്നത്. അപ്പോൾ ചായയും പഞ്ചസാരയും ഒഴിവായി, ടൂത്ത്പേസ്റ്റും ഒഴിവായി. രാവിലെ എന്ത് പണി സഹോദരിമാർക്ക്? പരമസുഖം. മറ്റവനെ കുറച്ച് ദിവസം അടക്കി കെട്ടണം എന്നല്ല ഇങ്ങനത്തെ ഇനി പണിയുള്ളൂ. അതുമല്ല എന്തെങ്കിലും ചെയ്യാം, ലൈറ്റ് ചായ കൊടുത്ത് 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 മുപ്പത് നേരമാക്കി എടുക്കാം. അതൊന്നും ഇപ്പോൾ ഭാര്യമാർ വിചാരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ചായയും കാപ്പിയും പോയി. ഇനി രാവിലെ നമ്മൾ തിന്നുന്നതിന് വളിച്ചതും പുളിച്ചതും ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. വളിച്ചതും പുളിച്ചതും എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി, ദോശ, മോരി, തൈര്, പുളിപ്പിച്ചതും വേണ്ട. അന്നേരത്ത് പൊടി കലറ്റിയിട്ടുണ്ടോ ഉണ്ടാക്കിക്കോളൂ, മറ്റത് അസിഡിറ്റി ഉണ്ടാക്കും. കറികളിൽ നിന്ന് ചുവന്ന മുളക് ഒഴിവാക്കണം. കാശ്മീരി മുളക് കുറഞ്ഞളവിൽ ഉപയോഗിക്കാം. പിരിയൻ മുളക്, കുരു കളഞ്ഞ പച്ചമുളകാവാം. വായ്പുണ്ണ്, കുടൽപുണ്ണ്, അൾസർ, മൂലക്കുരു, രക്തക്കുറവ്, അഞ്ച് രോഗങ്ങൾ ചുവന്ന മുളകിനെ കൊണ്ട് കിട്ടും.
ഭൂമിയിൽ ഈ നമ്മൾ മണ്ടന്മാർ കുറച്ച് മാത്രമേ ഈ തുടർന്നവളൊക്കെ കഴിക്കുന്നു. തലശ്ശേരിന്ന് ഒരുത്തനെ അവരെ അറബി വീട്ടിലേക്ക് നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരാ തലശ്ശേരിക്കാർ. കുക്ക് ഒരു കുക്കിനെ കൊണ്ട് അറബി ഷാർജയിലേക്ക്. അയാളോട് പറഞ്ഞു നല്ല രീതിയിൽ ചോറും കറി ഉണ്ടാക്കണം. അയാൾ നന്നായി മുളകിട്ട് ഇവിടെ മുളകിടലാണല്ലോ ആ മുളകിട് മീൻ മുളകിട് ഇറച്ചി മുളകിട് മുളകിട്ട് നന്നാക്കരാ. ഇയാൾ അങ്ങനെ നന്നായി മുളകിട്ടാൻ കൊടുത്തു. പിറ്റേന്ന് വരുന്നേരം തന്നെ എക്സിറ്റ് അടിച്ചു കൊടുക്കുക ഏറ്റവും വിട്ടു. നീ ഇന്നെ കൊല്ലാൻ വന്നാണ്. മുളക് കണ്ണിലായാൽ മൂക്കിലായാൽ ശരീരത്തിന് പുറത്തായാൽ എന്താണ് അവസ്ഥ? അങ്ങനെ ഒരു സാധനം തിന്നരുത് എന്ന് ശരീരം തന്നെ പറയുന്നു. അത് മനുഷ്യനൊരു സിഗ്നൽ കൊടുക്കുകയാണ്, അതനുസരിക്കണ്ടേ? അപ്പൊ എരിവില്ലാത്തതാവാം അത്രേ പറ്റും. കയ്പൊക്കെ പാടില്ല, കയ്പുള്ളതൊന്നും പാടില്ല, കാഞ്ഞിരക്കായ പാടില്ല. ചായപ്പൊടിക്കും കാപ്പിപ്പൊടിക്കും കയ്പുണ്ടല്ലോ. കയ്പുള്ളത് തിന്നാൻ പാടില്ല എന്നത് ശരീരം നമ്മളോട് പറയുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് കയ്പുള്ളത് തീരെ കഴിക്കരുത്. പിന്നെ നമ്മൾക്കൊരു ഉപ്പുണ്ടല്ലോ, ഇപ്പൊ പുതിയ ഉപ്പ് അത് നമ്പർ വൺ മാരക വിഷമാണ്. അത് ഇത് രണ്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ലോകത്തിലെ ആധികാരിക ഗ്രന്ഥം ഇതിനെ ഏവനെയും ഒരുത്തനും ചോദ്യം ചെയ്യില്ല. മാർട്ടിൻ്റെ ദി കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് പബ്ലിഷ്ഡ് ബൈ ദി റോയൽ ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. അവർക്ക് അത് പബ്ലിഷ് ചെയ്യാൻ തന്നെ അവകാശമുള്ളൂ. വില 33,000 രൂപ, കേരളത്തിൽ ഉണ്ടെന്നേ ഉള്ളൂ. ആ പുസ്തകത്തിൽ പറഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യാൻ വയ്യ. ആ പുസ്തകത്തിൽ പറയുന്നത് രാസ അയഡിൻ കൂടുതലായി ഉപയോഗിച്ചാൽ അലർജി, തുമ്മൽ, ഹൃദയഭിത്തിയിൽ നീർക്കെട്ട്, രക്തത്തിൽ ചർമ്മത്തിൽ രക്തം പൊടിയൽ, ഇടക്കിടപ്പനി, സന്ധിവേദനകൾ, ഗ്രന്ഥിവീക്കം, ഇഷ്നോഫീലിയ തുടങ്ങിയവ പ്രതീക്ഷിക്കാം. അതിൻ്റെ മലയാള തർജ്ജമ. തൈറോയിഡ് ഗ്രന്ഥികൾക്ക് പ്രവർത്തനക്ഷമത കൂടുകയോ മാന്ദ്യം സംഭവിക്കുകയോ ചെയ്യുന്നത് മൂലം ആ ഗ്രന്ഥിയുടെ പ്രവർത്തനം താളം തെറ്റും. ഗർഭകാലത്ത് തീവിണ്ടല്ല വീട്ടിലൊക്കെ നാളത്തെ തലമുറക്ക് വേണ്ടി ഗർഭിണി അയഡിൻ ചേർത്ത് ഉപ്പ് കഴിക്കണം എന്നാ പറഞ്ഞേ. നാളത്തെ തലമുറക്ക് വേണ്ടി എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്താണത്? ഗർഭകാലത്ത് രാസ അയഡിൻ ഉപയോഗിക്കുന്ന മാതാക്കൾക്ക് ജനിക്കുന്ന കുട്ടിയിൽ തൊണ്ടമുഴയും ഹൈപ്പോ തൈറോയിഡിസവും പ്രത്യക്ഷപ്പെടും. അപ്പൊ നാളത്തെ തലമുറ രോഗിയായി മാറാൻ. കൂടുതൽ കാലം രാസ അയഡിൻ ഉപയോഗിക്കുന്നവരിൽ അയോഡിസം എന്ന പേരിൽ അസംഖ്യം രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. വായിൽ ലോഹച്ചുവ, ഉമിനീരിന്റെ അമിത ഉൽപാദനം, നീറ്റലും പുകച്ചിലും, മൂക്കൊലിപ്പ്, തൊണ്ടയിൽ നിർമ്മിക്കം, കണ്ണുകൾ നിയർക്കുകയും ചുവന്ന് തടിക്കുകയും ചെയ്യുക, കണ്ണീരൊലിച്ചുകൊണ്ടിരിക്കുക മുതലാകും. ശ്വാസകോശങ്ങളിൽ നീർക്കെട്ട്, ബ്രോങ്കയിൽ ആസ്തമ, ചൊറിച്ചിൽ, കുരുക്കൾ എന്നിവ അനുഭവപ്പെടും. മനോവിഭ്രാന്തി, ടെൻഷൻ, ചെറിയ കുട്ടികൾക്ക് ഒരു ടെൻഷനാണ്, തൂങ്ങി മരിക്കുക. ചെറിയ സ്കൂളിൽ പോകുന്ന പിള്ളേർ ഈ സാധനം കൊടുക്കുന്നത്. ടെൻഷൻ, ഉറക്കമില്ലായ്മ, തലവേദന, ആമാശയ രോഗങ്ങൾ, വിശിഷ്യ രക്തം കലർന്ന വയറിളക്കം എന്നിവ കാണപ്പെടും. ഹൃദയമിടിപ്പ് കൂടുക, അസിഡിറ്റി വർദ്ധിക്കുക, വൃക്കകളുടെ പ്രവർത്തനങ്ങളിൽ താളപ്പുഴ എന്നിവക്കും സാധ്യതയുണ്ട്. ഈ ഉപ്പ് കഴി സന്താനോൽപാദന ശേഷി നഷ്ടപ്പെടുക എന്നതാണ് ഇതിനേക്കാളേറെ ഭയാനകം. കുട്ടി രണ്ടെണ്ണം മതി എന്നൊന്നും പറയാൻ ഞങ്ങൾ സംഭവിക്കില്ല. അതിന് അയഡിനുപ്പാട് തീറ്റിച്ചാൽ കുട്ടികളുണ്ടാവില്ല. പിന്നെ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ ചികിത്സ നന്നായി നടക്കുകയും ചെയ്യും. ഈ ഉപ്പ് കഴിക്കാനാണ് ഭരണകൂടങ്ങളും ചില അലോപ്പതി ഡോക്ടർമാരും നമ്മൾ ഉപദേശിക്കുന്നതും നിർബന്ധിക്കുന്നത്. അതുകൊണ്ട് കല്ലുപ്പ് എവിടുന്ന് കിട്ടിയെങ്കിൽ വാങ്ങി കഴിച്ചോളൂ, കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചാൽ മതി. ഉപ്പും പുളിയും മുളകും, പുളി പിന്നെ നമ്മൾക്ക് അത്യാവശ്യം ജന്മനാളിൽ ഈ നാരങ്ങ മാങ്ങ അതൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. മറ്റൊരു സംഗതി പറയാനുള്ളത്, നാലെണ്ണത്തോട് നമ്മൾ ഇട പൂർണ്ണമായില്ലെങ്കിലും ഒരു മുക്കാൽ ഭാഗം ഇവിടെ പറയണം. ഒന്ന് കുഴുക്കലരി ചോറ്, പച്ചരി വറ്റിച്ച ചോറ് തിന്നാവും, അല്ലെങ്കിൽ ഉണങ്ങലരി വറ്റിച്ച ചോറ്. അരിയിലുള്ള അരി നെല്ലായിരിക്കെ പുഴുങ്ങി ചോറായി പോയതാ, അതിനി തിന്നാൻ പാടില്ല. രണ്ടാമത് അത് കുത്തിയിട്ട് തൊലി മാത്രമേ പോകാൻ പാടുണ്ടായിരുന്നു, തവിട് അകത്ത് കയറേണ്ടിയിരുന്നു, തവിടും കുത്തി ഒഴിവാക്കി. മൂന്നാമത് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ ബാക്കി പോഷകങ്ങൾ കഞ്ഞിവെള്ളത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് കഞ്ഞിവെള്ളം പശുക്കുട്ടിക്കും കൊടുത്തു. നമുക്ക് നാലാം ചണ്ടിച്ചോറ്. ഈ ചോറ് തിന്നാൽ ഷുഗർ കൂടും, പ്രഷർ കൂടും, ശോധന ഇല്ലാതെയാവും, എല്ലാ അസുഖങ്ങളും. പച്ചരി വറ്റിച്ച ചോറേ പാടുള്ളൂ. ഭൂലോകത്തെല്ലാവരും കഴിക്കുന്ന ആളാണ് പച്ചരി വറ്റിച്ച ചോറ്. അടുത്തത്, ആ വർഗത്തിൽ പരിപ്പുകളുമുണ്ട്. തൊലി പോയി എന്നത് തന്നെ അതിൻ്റെയും പ്രശ്നം. പരിപ്പുകൾക്ക് പകരം പയറുകളെ കഴിക്കാം. മൂന്ന്, മൈദ തീരെ പാടില്ല, തീരെ പാടില്ല. മറ്റതൊക്കെ വല്ലപ്പോഴും ആയാലും കുഴപ്പമുണ്ടാവില്ല.
മൈദയിൽ അലോക്സാൻ എന്നും ബെൻസൈൽ പെറോക്സൈഡ് എന്നും പറഞ്ഞ രണ്ട് കെമിക്കൽ ചേർക്കുന്നു എന്നത് അപകടമാണ്. പോരാത്തതിന് അതിന്റെ ഉമിയും തമ്മിൽ പോയി എന്നൊരു ദോഷവും അതിനുണ്ട്. പകരം ഗോതമ്പ് കഴുകി ഉണക്കി പൊടിപ്പിച്ച് തരിക്കാതെ ചപ്പാത്തി ചുട്ടുന്നു. നാലാമത്തത് എണ്ണകളാണ്. എണ്ണകൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. നിർബന്ധമാണെങ്കിൽ ശുദ്ധമായ വെളിച്ചെണ്ണ അല്പസ്വല്പം ഉപയോഗിക്കാം, ശുദ്ധമായ എള്ളെണ്ണ ഉപയോഗിക്കാം, ശുദ്ധമായ കടല എണ്ണയും ഉപയോഗിക്കാം, ഒലിവെണ്ണയും ഉണ്ട്. ഈ അഞ്ചെണ്ണകൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാത്ത പാം ഓയിലുകൾ, റിഫൈൻഡ് ഓയിലുകൾ, സൺഫ്ലവർ ഓയിലുകൾ, ഡാൽഡ തുഷാര പോലെയുള്ള നെയ്യുകൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇന്ത്യയിൽ പാക്കറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക എണ്ണകളിലും പട്ടിക്കൊഴുപ്പ് ചേർക്കുന്നുണ്ട് എന്ന് മേനകാഗാന്ധി പറയുന്നുണ്ട്. അതിൻ്റെ രേഖകളും തെളിവുകളും ഇവിടെ വലിയ പുസ്തകത്തിലുണ്ട്. പിന്നെ ഡാൽഡ പശു നെയ്യ് അങ്ങനെയുള്ള കുറേ നെയ്യുകളുണ്ടല്ലോ പല പേരിലും, എല്ലാം പെട്രോളിയം ജെല്ലി, വാസലിൻ, വിക്സ് കോഴിക്കോട്ട് ഇവിടെയും കിട്ടുമായിരിക്കും. അങ്ങാടി ചെന്നാൽ പശു നെയ്യിൻ്റെ എസെൻസ് ചോദിച്ചാൽ മതി. അത്തറ് കുപ്പി പോലൊരു സാധനമുണ്ട്. വാസിലിനോ വിക്സോ ഒരു ഭരണിയിൽ വെക്കുക, അതിലൊരു തുള്ളി കിച്ചാൽ മതി. 10 കിലോയ്ക്ക് ഒരു തുള്ളി നല്ല പശു നെയ്യുമാണ്. പെട്രോളിയം ജെല്ലി വെറുതെ കിട്ടും, പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ ബാക്കിയാണ്. ഈ സാധനം ചേർത്തിട്ടാണ് നെയ്യുകൾ ഉണ്ടാക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ പാടില്ല. പൊരിച്ച് തിന്നരുത്. ഒരിക്കൽ ചൂടാക്കിയ വല്ല